നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാളത്തിൽ കിരീടം എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട് ഈ കിരീടം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ മലയാളിക്കും അറിയാം കാരണം മോഹൻലാൽ എന്ന നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച് അവിസ്മരണീയമാക്കിയ ഒരു ചിത്രമാണ് തീർച്ചയായിട്ടും ഒരു നൊമ്പുരത്തോടെ അതിൻ്റെ അവസാനമൊക്കെ ഒരു നൊമ്പുരത്തോടെ അതിന് രണ്ടാം പാട്ടുമുണ്ടായിരുന്നു നൊമ്പുരത്തോടെ മാത്രം നമ്മളൊക്കെ ഓർക്കുന്ന എന്നാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ചിത്രമാണ് കിരീടം ലോകുദാസ് ആയിരുന്നു അതിൻ്റെ തിരക്കഥ ഈ കിരീടത്തിനെ പറ്റി പറയാനുള്ള കാരണം ഇതിൻ്റെ നായകൻ ഇതിൻ്റെ നായകൻ അതായത് നമ്മുടെ മോഹൻലാൽ സേതുമാധവൻ എന്ന ഈ നായകൻ എസ് ഐ ആവണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയൊക്കെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട് എസ് ഐ ആവണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ടെസ്റ്റൊക്കെ എഴുതി അതിൻ്റെ റിസൾട്ടൊക്കെ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പോലീസ് കോൺസ്റ്റബിളാണ് അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്വാഭാവികമായിട്ടും കേരളം പോലെ ഒരു നാട്ടിൽ അത്തരക്കാർക്ക് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് സ്ഥലമാറ്റമൊക്കെ കിടും കിട്ടും അങ്ങനെ ഒരു പ്രശ്നബാധിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹത്തിന് സ്ഥലം മാറ്റം കിട്ടുന്നു കുടുംബമടക്കം അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ വെച്ച് ഒരു സംഘർഷ സ്ഥലത്ത് വെച്ച് ഈ തിലകനാണ് മോഹൻലാലിൻ്റെ പിതാവായിട്ട് അഭിനയിക്കുന്നത് അദ്ദേഹത്തിന് ആ സംഘർഷത്തിൻ്റെ ഇടയിൽ ഇടപെടേണ്ടത് ഇടപെടേണ്ടി വന്നു ഒപ്പം അവിടെ വെച്ച് ആ ചിത്രത്തിലെ പ്രധാന വില്ലനായിട്ടുള്ള കീരിക്കാടൻ ജോസ് തൻ്റെ കൺ മുന്നിലിട്ട് തൻ്റെ പിതാവിനെ തലുന്ന കണ്ടപ്പോൾ ഇടപെടേണ്ടി വന്നു ഈ സേതുമാധവൻ എന്ന നായകനും അതുവരെ ഒരു പെറ്റി കേസിൽ പോലും ഉൾപ്പെടാതെ അല്ലെങ്കിൽ ഇടപെടാതെ ഒരു പെറ്റി കേസ് പോലും ഇല്ലാതെ അത്രമാത്രം ശ്രദ്ധിച്ച് നടന്നിരുന്ന ഒരു ആളായിരുന്നു സേതുമാധവൻ എന്നാൽ തൻ്റെ പിതാവിനെ തലുന്ന് കണ്ടപ്പോൾ അവിടേക്ക് ഇടപെടേണ്ടി വന്നു ആ വില്ലനെ അടിച്ചിടുന്നു വില്ലൻ്റെ ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരെ ചെറിയ കൈകൊണ്ട് അടിച്ചിടാൻ പറ്റില്ല പക്ഷേ ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ചു അദ്ദേഹം ആ വില്ലനെ തല്ലി താഴെയിടുന്നു പിന്നെയുള്ള കഥയൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന് ആവാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബം വരെ തകർന്ന് തരിപ്പണമാവുന്നത് കിരീടമെന്ന ഒന്നാം ഭാഗത്തിലും അതിൻ്റെ ബാക്കിയായിട്ട് ചെങ്കോൽ എന്ന രണ്ടാം പാട്ടിലും നമ്മൾ കണ്ടതാണ് ഇത്രയും പറഞ്ഞത് ഇന്ത്യൻ സേനയുടെ ഭാഗമാവാൻ നടക്കുന്ന ഒരാളും ഒരു കുട്ടിയും ഒരു വിദ്യാർത്ഥിയും ട്രെയിൻ കത്തിക്കാനോ ബസ് കത്തിക്കാനോ ഇറങ്ങില്ല ഏത് ആംഗിളിൽ ചിന്തിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പോലീസിലോ പട്ടാളത്തിലോ അവിടുത്തെ നിയമനം കാത്തു കഴിയുന്ന ഒരാളും ഒരു ഹെൽമറ്റ് കേസിൽ പോലും ഒരു ഹെൽമെറ്റ് പെറ്റിയിൽ പോലും പെടരുത് എന്ന് കരുതി അത്രമാത്രം സൂക്ഷ്മതയോടെ മാത്രമേ നടക്കൂ ജീവിക്കൂ ആ സ്ഥാനത്ത് നമ്മുടെ രാജ്യം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ഓർക്കുക അതുകൊണ്ടാണ് മുൻ കരസേനാ മേധാവി ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹത്തിന് നടത്തേണ്ടതായി വന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മുൻ കരസേനാ മേധാവി ജനറൽ വി പി മാലിക് ട്രെയിനുകളും ബസ്സുകളും കത്തിക്കുന്ന പ്രക്ഷോഭകരെയും ഗുണ്ടകളെയും റിക്രൂട്ട് ചെയ്യാൻ സേന ആഗ്രഹിക്കുന്നില്ലെന്ന് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അസന്നിദ്ധമായിട്ട് പറഞ്ഞു സേന ഒരു സന്നദ്ധ സേനയാണ് ഇതൊരു ക്ഷേമ സംഘടനയല്ല രാജ്യത്തിന് വേണ്ടി പോരാടാൻ കഴിയുന്ന രാജ്യത്തെ സംരക്ഷിക്കാൻ കഴി കഴിയുന്ന ഏറ്റവും മികച്ച ആളുകളാണ് അതിലുണ്ടാവേണ്ടത് ഗുണ്ടായുസത്തിൽ ഏർപ്പെട്ടവരും ട്രെയിനുകളും ബസ്സുകളും കത്തിക്കുന്നവരും സേനയിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ വ്യക്തി കുറഞ്ഞ പുള്ളിയല്ല എന്നോർക്കുക മുൻ കരസേനാ മേധാവിയായിരുന്നു കാർഗൾ യുദ്ധകാലത്ത് കരസേന മേധാവിയായിട്ടിരുന്ന വ്യക്തിയാണ് പറഞ്ഞത് സന്ദേശം വളരെ വ്യക്തവും ക്ലിയറുമാണ് ഈ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസത്തെ ബഹളം അങ്ങ് മാറും കുട്ടികളെ അതിനുശേഷം നിങ്ങളെ തേടിയെത്തുക കേസും കൂട്ടവുമായിരിക്കും എത്ര ബോഗി കത്തിച്ചിട്ടുണ്ടെങ്കിലും എത്ര ബസ് കത്തിച്ചിട്ടുണ്ടെങ്കിലും ഈ രാജ്യത്തിന് എത്ര നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളിൽ നിന്ന് തന്നെ ഈടാക്കിയിരിക്കും മുൻകാല ചരിത്രം അങ്ങനെ തന്നെയാണ് ഒരു പിണറായി വിജയനും പറ്റില്ല അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഇപ്പോൾ കേരളത്തിൽ ആ ഈ അഗ്നിപതിനെ വെച്ചിട്ടുള്ള പ്രതിഷേധമൊന്നുമില്ല ഞാൻ എന്നിട്ടും പിണറായി വിജയനെ ഉദാഹരിച്ചത് പൗരത്വ ഭേദഗതി സമരം ആ ബില്ലിനെതിരെ സമരം നടക്കുന്ന സമയത്ത് ഇവിടെയും ചില അക്രമ സംഭവങ്ങളൊക്കെ നടന്നിരുന്നു അന്ന് വ്യാപകമായിട്ട് അവർക്കെതിരെ ഇവിടെയും കേസ് ചാർജ് ചാർജ് ചെയ്തിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ആ കേസുകളൊക്കെ പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നു വോട്ട് കിട്ടാൻ വേണ്ടി എന്നാൽ പിൻവലിച്ചിട്ടില്ല രാജ്യത്തിനെതിരെയാവുമ്പോൾ അത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് മാത്രമായിട്ട് പിൻവലിക്കാൻ പറ്റുന്ന സംഗതിയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി ആണെങ്കിൽ പോലും പിൻവലിക്കാൻ പറ്റില്ല എന്ന് പോരാത്തേന് ഈ കുട്ടികൾ കുട്ടികളും അവരുടെ കൂടെ ഈ ഈ സമരത്തിലൊന്നും പങ്കെടുക്കാൻ യാതൊരു അർഹതയും യോഗ്യതയും ഇല്ലാത്തവർ വരെ എന്തിൻ്റെയൊക്കെ പേരിൽ ട്രെയിൻ കത്തിക്കാൻ ബസ് കത്തിക്കാൻ വാഹനങ്ങൾ കത്തിക്കാൻ സ്ഥാപനങ്ങൾ കത്തിക്കാൻ മുന്നിട്ടിറങ്ങിയിരുന്നു ഈ രാജ്യത്ത് എന്ത് സമരം നടന്നാലും അതിലൊക്കെ നുഴഞ്ഞു കയറുന്ന ഒരു കൂട്ടർ ഒരു പ്രത്യേക കൂട്ടർ ഇവിടെയുണ്ട് അവർ അവസരം കാത്ത് കണ്ണിൽ കണ്ണിലെണ്ണയടിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ലോക ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ സാധാരണ തൊഴിൽ നിഷേധിക്കുമ്പോൾ സമരത്തിനിറങ്ങുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ തൊഴിൽ കൊടുക്കുന്നതിനെതിരെ ആരെങ്കിലും സമരത്തിനിറങ്ങുമോ ആരാണ് ഇവരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടത് ആലോചിച്ച് നോക്കുക ഇപ്പോഴും നൂറ് പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളെ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഏറ്റവും മികച്ച ബാക്കി എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും മറ്റുള്ള പല ജോലിക്കും മുൻഗണനയാണ് ചില സംസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു നാലു വർഷം കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് സർക്കാർ ജോലിയും മറ്റുമൊക്കെയാണ് ഇപ്പോൾ തന്നെ വാഗ്ദാനം അതുമാത്രമല്ല ഒന്ന് ചിന്തിച്ചു നോക്കുക സാമാന്യ ബുദ്ധിയുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇന്ന് നമ്മൾ കാണുന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഏത് യുവാവിൻ്റെ കയ്യിലാണ് പന്ത്രണ്ട് ലക്ഷം രൂപ നിക്ഷേപമായിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു ആൾ ഒന്നുകിൽ ഏതെങ്കിലും തൊഴിൽ അന്വേഷിച്ച് നടക്കുകയായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന ഡിഗ്രിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടിയ പഠനത്തിനായിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും ബാങ്കിൽ നിന്ന് ലോണും എടുത്ത് കാണും ആ സ്ഥാനത്ത് മാസം മുപ്പതിനായിരവും നാൽപ്പതിനായിരവും രൂപ വച്ച് ശമ്പളവും ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ സൈന്യത്തിൽ നിന്ന് നല്ല പരിശീലനം കിട്ടി പുറത്തേക്ക് വരുന്ന ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നുകാരൻ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പെൺകുട്ടി യുവതിയുടെ കയ്യിൽ സമ്പാദ്യമായിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയോളോ അതും മിടുക്കനാണെങ്കിൽ മിച്ചം വെച്ച അതായത് നാല് വർഷത്തെ ശമ്പളത്തിൽ നിന്ന് മിച്ചം വെച്ച പണവും കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് ഇരുപത് ലക്ഷത്തിനടുത്ത് വരും ഇങ്ങനെ വരുന്നവരെയാണ് എം പി ആണെന്ന് ഓർക്കണം എ എ റഹീം ഡി വൈ ഫൈക്കാരനാ സി പി എം ആ അപ്പോൾ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടി പറയേണ്ട കാര്യമില്ലല്ലോ നിലവാരം മനസ്സിലാവുമല്ലോ ആ മഹാൻ ഇന്ന് അടിച്ചിരിക്കുന്ന ഡയലോഗാണ് നാല് വർഷം കഴിയുമ്പോൾ തൊഴിലില്ലാത്ത ഒരു പടയെ സൃഷ്ടിക്കാൻ മാത്രമാണ് ഇത് ഉതകുന്നതെന്ന് ഈ സ്കീം അഗ്നിപദ് അല്ലയോ റഹീമേ ചുമ്മാ എന്നല്ല നിങ്ങളെ സോഷ്യൽ മീഡിയ ഒരു പ്രത്യേക പേരിട്ട് വിളിക്കുന്നത് അതെന്തായാലും ഞാൻ ആവർത്തിക്കുന്നില്ല ഫുൾ ടൈം ഏറെ നിൽക്കാനാണല്ലോ നിങ്ങളുടെ വിധി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക ഏത് ഇരുപത്തൊന്ന് വയസ്സുകാരൻ്റെ കയ്യിലുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയോളം സമ്പാദ്യം അതും മിച്ചം മെച്ച കാശുമൂടെ നോക്കിയാൽ ഇരുപത് ലക്ഷം രൂപയോളം ആ ഇരുപത് ലക്ഷം രൂപ വെറുതെ കൊണ്ട് ബാങ്കിലിട്ടാൽ പോലും പത്തോ പതിനായിരം രൂപ പലിശയായിട്ട് കിട്ടും വീട്ടുകാരനെ അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ അവർക്ക് ആശ്രയിക്കേണ്ടേ വരുന്നില്ല മിടുക്കനാണെങ്കിൽ ആ പന്ത്രണ്ട് ലക്ഷം രൂപ കൊണ്ട് ഒരു ചെറുകിട കച്ചവടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃഷി ചെയ്താൽ പോലും ജീവിക്കാൻ പറ്റും പട്ടാളത്തിൽ നിന്ന് പരിശീലനം കിട്ടി വന്നവനാണ് കൂലിപ്പണി എടുക്കാനും അവൻ തയ്യാറാവും അല്ലാതെ കൊടി പിടിക്കാനും ഈങ്കില വിളിക്കാനും കല്ലെറിയാനും പോലീസിന് നേരെ ചീത്ത വിളിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും കൊല്ലാനും കൊല്ലപ്പെടാനും കഞ്ചാവടിക്കാനും കുടിക്കാനും നടക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുതന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഗുണവും അത് തന്നെയാണ് അച്ചടക്കമുള്ള ഒരു യുവതയെ ഈ രാജ്യത്തിന് കിട്ടും ഒപ്പം രാജ്യസ്നേഹവും രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര പുച്ഛം രാജ്യസ്നേഹമുള്ള ഒരു ജനത ഇവിടെ വളർന്നു വരേണ്ടത് ആവശ്യം തന്നെയാണ് അതിതീവ്ര തീവ്ര രാജ്യസ്നേഹമുള്ളവർ വരും എന്നാണ് ചില ഈ മുട്ടയടിച്ച മാധ്യമ വലിയ പുലികളെന്നൊക്കെ അവകാശപ്പെടുന്ന ടീമുകൾ പറയുന്നത് എന്താണ് ഈ രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ ഇത്ര പുച്ഛം നിങ്ങൾക്കില്ലാത്തതും മറ്റുള്ളവർക്ക് ഉള്ളതും അതായത് നിങ്ങൾക്ക് ഇത്ര പുച്ഛം നിങ്ങൾക്ക് ഏത് രാജ്യത്തോടാണ് സ്നേഹമെന്ന് എല്ലാവർക്കും അറിയാം അത് ചൈനയോടല്ലേ പക്ഷേ അതിവിടെ വിലപ്പോവില്ല കേട്ടോ കിരീടത്തിലെ നായകൻ തൻ്റെ പിതാവിൻ്റെ തല്ലുന്ന കണ്ട് ആ പിതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ആ ക്രൈമിൽ ഏർപ്പെടേണ്ടി വന്നത് എങ്കിൽ ഇപ്പോൾ കല്ലും കട്ടയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നവർ ഇങ്ങനെയുള്ള സാഹചര്യത്തിലേ അല്ല ഇറങ്ങിയിരിക്കുന്നത് എന്ന് ഓർക്കുക തികച്ചും അനാവശ്യമായിട്ട് ചോരത്തിളപ്പ് കൊണ്ട് ആരെങ്കിലുമൊക്കെ പിരികേറ്റി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇറക്കി വിട്ടതാണ് നിങ്ങളുടെ മാത്രം കുറ്റമാണ് അതാണ് ഈ സിനിമയും യാഥാർത്ഥ ജീവിതവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം